ഏറെ ദുഃഖമുണർത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. വീട്ടുകാരെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളെയും അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം വീട് വിട്ടിറങ്ങി ഒരു യുവാവുമായി പ്രണയത്തിലാവുകയും ഒടുവിൽ അത് വിവാഹ ബന്ധത്തിൽ വരെ എത്തിച്ചേരുകയും ചെയ്ത ശീതൾ ചൗധരി എന്ന ഡൽഹി സ്വദേശിനിയെ വീട്ടുകാരും ബന്ധുക്കളും കൂടി കൊലപ്പെടുത്തി കനാലിൽ തള്ളിയ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നിരിക്കുന്നത്. വീട്ടുകാരെ അറിയിക്കാതെ രഹസ്യമായാണ് ശീതൾ ചൗധരി വിവാഹം കഴിച്ചത്. യുവതിയെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തായുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. കിഴക്കൻ ഡൽഹിയിലെ ശീതൾ ചൗധരിയാണ് മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംഭവത്തിൽ യുവതിയുടെ മാതാപിതാക്കളായ രവീന്ദ്ര ചൗധരിയും സുമനും അതോടൊപ്പം തന്നെ ശീതളിന്റെ അമ്മാവനായ സഞ്ജയും മറ്റു ബന്ധുക്കളായ ഓം പ്രകാശ്, പർവേഷ്, അങ്കിത് എന്നിവരെ ന്യൂ അശോക് നഗർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ദുരഭിമാനം കാരണമാണെന്നും നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത വിധത്തിൽ അപമാനമാണ് തങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാക്കി വെച്ചതെന്നും പേരും പ്രതാപമുള്ള തങ്ങളുടെ കുടുംബത്തിനെ അപകീർത്തിപ്പെടുത്തിയ ഈ പെൺകുട്ടി ജീവിച്ചിരുന്നുട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ആദ്യത്തെ പരാമർശം വന്നിരുന്നത്. കാമുകനായ അങ്കിത് ഭാട്ടിയെയും ശീതൾ ചൗധരിയും 2019 ഒക്ടോബറിൽ ഡൽഹിയിലെ ഒരു ആര്യ സമാജ ക്ഷേത്രത്തിൽ വെച്ചാണ് രഹസ്യമായി വിവാഹം കഴിച്ചത്. തൊട്ടടുത്ത് ഏതാനും ചില സുഹൃത്തുക്കൾ മാത്രം സാക്ഷികളായി ഉണ്ടായിരുന്നു എന്ന ചില റിപ്പോർട്ടുകളും വന്നിരിക്കുകയാണ്. ഏകദേശം 3 വർഷം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിലായിരുന്നു ഇവർ പരസ്പരം ധാരണയായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ വീട്ടുകാർ ഈ കാര്യത്തിനെ ശക്തമായി എതിർത്തിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ജനുവരി വരെ ശീതൾ ഈ കാര്യം, വിവാഹ കാര്യം, വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ സാധാ രീതിയിൽ അവൾ ജീവിതം നയിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ബന്ധുക്കൾക്ക് ഒരു രീതിയിലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പൊടും തന്നെ ഈ വിവാഹ കാര്യങ്ങൾ പെട്ടെന്ന് ജനുവരി 20 ശീതൾ ചൗധരി തൻ്റെ വിവാഹം കഴിഞ്ഞെന്ന വിവരം മാതാപിതാക്കളോട് കയർക്കുന്നതിനിടയിൽ, ഒരു വിഷയം അവതരിപ്പിക്കുന്നതിനിടയിൽ വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ അവർ ശീതളിനെ ക്രൂരമായി പ്രഹരിക്കുകയും ശകാരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. ദേഹത്ത് പാടുകളുണ്ട്, മുറിവുകൾ ഒട്ടനവധി ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിലാണ് തൻ്റെ മകൾ അവരുടെ കുടുംബത്തിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. യാഥാസ്ഥിതിക കുടുംബമാണ് അവരുടേത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കൾ ഇത്തരം ഈ നൂറ്റാണ്ടിലും ഇത്തരം സംഭവങ്ങൾ നടത്തുന്നത് ഒരു രീതിയിലും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് നല്ലതല്ല. പ്രത്യേകിച്ചും 18 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായ ഒരു യുവതി കഴിയുന്നതും മാതാപിതാക്കൾ നിർബന്ധിച്ചു തന്നെയായിരിക്കും അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. എന്നാൽ വിവാഹിതയായതിനു ശേഷം നടക്കുന്ന ഇത്തരത്തിലുള്ള ക്രൂരത, പ്രത്യേകിച്ചും ദുരഭിമാന കൊല സാധാരണയായി തമിഴ്നാടിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിലും വന്നിരിക്കുന്നത്. കൊലപ്പെടുത്തിയ വിവരം മാതാപിതാക്കളും ബന്ധുക്കളും ദിവസങ്ങളോളം രഹസ്യമാക്കി വെച്ചിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഒടുവിൽ ശീതളിനെ കാണാനില്ലെന്ന് അങ്കിത് ഭാട്ടി, അതായത് ഭർത്താവ്, പോലീസിൽ പരാതി നൽകിയതോടുകൂടിയാണ് കൊലപാതക വിവരം വെളിച്ചത്താവുന്നത്. ശീതളിനെ ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയാതിരുന്നതോടുകൂടിയാണ് ഫെബ്രുവരി 18 അങ്കിത് ഭാട്ടി പോലീസിൽ ഈ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ബന്ധുക്കൾ നിരന്തരം പീഡിപ്പിക്കുന്നു, മാതാപിതാക്കളിൽ നിന്നും ക്രൂരമായിട്ടുള്ള ശല്യം ഏൽക്കേണ്ടി വരുന്നു, ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ മൊഴിയിൽ വ്യക്തമായിരുന്നു. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം തോന്നിയിരുന്നു. അതായത് മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള അവരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ മൊഴിയിൽ ഏതാനും ചില വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പോലീസിന് വ്യക്തമായ സംശയങ്ങൾ വന്നു കഴിഞ്ഞു. ഈ സംഭവമാണ് അന്വേഷണത്തിൻ്റെ കച്ചിത്തുരുമ്പിലേക്ക് എത്തിച്ചത്. ഒടുവിൽ ഇതിൻ്റെ തുമ്പ് കിട്ടിയതും അങ്ങനെ തന്നെയാണ്. ഒടുവിൽ പോലീസിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്ന ഇവർ എല്ലാ രീതിയിലും അത് വെട്ടിത്തുറന്ന് പറഞ്ഞു. മകളെ കൊല ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. യുവതിയുടെ മൃതദേഹം ജനുവരി 30 തന്നെ അലിഗഡ് പോലീസ് കനാലിൽ നിന്നും കണ്ടെടുത്തിരുന്നു എന്നുള്ള കാര്യമാണ് പിന്നീട് അവർക്ക് ലഭിച്ചത്. അജ്ഞാത മൃതദേഹം എന്ന രീതിയിൽ ഫെബ്രുവരി 2 വരെ ഇത് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ആരും വരാത്തതിനാൽ ഫെബ്രുവരി 2 പോലീസ് മൃതദേഹം സംസ്കരിച്ചിരുന്നു. ഈ കാര്യവും ഇപ്പോഴാണ് പിന്നീടാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികൾ ചിത്രങ്ങളിലൂടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത കുലക്കുറ്റത്തിന് മാതാപിതാക്കളും ബന്ധുക്കൾക്കും ഉൾപ്പെടെ കുടുംബത്തിൽ ഉള്ള ആളുകൾക്ക് പലർക്കും ഇതിൽ നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്ക് എതിരെ കുലക്കുറ്റം ചുമത്തും എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.